തൃശൂർ ഒരുമനയൂർ പഞ്ചായത്തിൽപ്പെട്ട ചേറ്റുവയിൽ നിന്നാണ് ഈ കാഴ്ച. ചേറ്റുവപ്പുഴയോട് ചേർന്നുള്ള സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയാണിതെന്നതും ഓർക്കണം. റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള ഈ ഭൂമിയിലാണ് ഏക്കറു കണക്കിന് കണ്ടൽക്കാടും ഇതിനോട് ചേർന്നുള്ള പക്ഷി സങ്കേതവും സംരക്ഷണം കിട്ടാതെ നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നത്. സർവേ നമ്പർ 256-ൽപ്പെട്ട ഭൂമി കണ്ടൽ പ്രദേശമായി RDO നടത്തിയ സർവേയിൽ കണ്ടെത്തിയിരുന്നെങ്കിലും മേഖലയ്ക്ക് സംരക്ഷണം നൽകണമെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യത്തിന് ഉത്തരം കിട്ടിയില്ല. KFRIയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ നേരത്തെ നടത്തിയ പരിശോധനകളിൽ 15-ലധികം ഇനത്തിൽപ്പെട്ട കണ്ടൽ ചെടികളും അമൂല്യമായ ഔഷധ സസ്യങ്ങളും ഇവിടെ കണ്ടെത്തിയിരുന്നു. എന്നാൽ പ്രദേശത്തെ സംരക്ഷിത വനഭൂമിയായി രേഖപ്പെടുത്തി പ്രസ്തുത ഭൂമി വനംവകുപ്പിന് കൈമാറണമെന്ന വർഷങ്ങളായുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ ആവശ്യത്തോട് സർക്കാരിൽ നിന്ന് വാഗ്ദാനങ്ങളല്ലാതെ നടപടിയുണ്ടായില്ല. വർഷങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിരന്തരമായി സർക്കാരുമായി നിവേദനങ്ങൾ നൽകുകയും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് പോയി കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടൽക്കാടുകൾ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വർഷങ്ങളായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പോസിറ്റീവായിട്ടുള്ളൊരു സാഹചര്യം സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ദേശീയ ജലപാത കടന്നുപോകുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ട് ഭൂമാഫിയ സ്ഥലത്ത് കണ്ടൽ നശിപ്പിക്കുന്നതായും പരാതിയുണ്ട്. സംസ്ഥാനത്ത് കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുമെന്ന സർക്കാർ വാഗ്ദാനം നിലനിൽക്കെ തന്നെ സർക്കാരിന്റെ പക്കലുള്ള ഏക്കർ കണക്കിന് കണ്ടൽ പ്രദേശം സംരക്ഷിക്കപ്പെടാതെ പോകുന്നത് പ്രശ്നത്തോട് റവന്യൂ വകുപ്പ് കാണിക്കുന്ന നിരുത്തരവാദപരമായ സമീപനത്തിന് ഉദാഹരണമാവുകയാണ്. മിഥുൻ സുരേന്ദ്രൻ, ഇന്ത്യ വിഷൻ, തൃശൂർ.